ഇത് ഞങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബർഗർ കിങ്സിൽ പോയൊരു വീഡിയോയാണ്. അപ്പോൾ ഈ ഇരിപ്പ് കണ്ടിട്ട് അയ്യോ നിഷ്കളങ്കമായി പയ്യെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. ഈ ഇരിപ്പ് ഓർഡർ കൊടുത്ത സാധനം വരാൻ 15 മിനിറ്റ് എടുക്കും എന്നറിഞ്ഞിട്ടുള്ള ഇരിപ്പാണത്. ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറി പോയി. സാധനം വരുമ്പോൾ നീ കൊണ്ടുവന്നോന്നും പറഞ്ഞാൽ ഞാൻ കയറിപ്പോന്നു. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ കണ്ട് അവിടുത്തെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ അധികം തിരക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോയ സമയത്ത്. ഇതേ ഈ ചെക്കൻ കാണലിന് വരുന്ന പോലെ എൻ്റെ കെട്ടുകന്ത് ഷെയ്ക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ പെണ്ണ് കാണലിനൊന്നും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് എൻ്റെ ആൻറ്റിമാരങ്ങാതെ തോന്നുന്നുണ്ട്. ചായയൊക്കെ കൊണ്ടുകൊടുത്ത് ഞാനൊരു മൂലയിൽ ഇങ്ങനെ ഒരു സൽസ്വഭാവിയായ പെൺകുട്ടിയെ പോലെ മാറി നിൽക്കുമായിരുന്നു ഗൈസ്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേ അവന് കോള് വന്നു. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തുതരാൻ പറഞ്ഞു. ഞാൻ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ. അവൻ വീഡിയോ ആണ് എടുത്തത്. എന്നാൽ പിന്നെ അതൊരു സ്ലോ മോഷൻ വീഡിയോ ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ അതിവിടെ പോസ്റ്റ് ചെയ്യണം ഗൈസ്. അടുത്തത് എൻ്റെ കലാവിരുതുകളാണ്. ഞാൻ പല പല ആംഗിളിൽ നിന്ന് എൻ്റേതായ ക്രിയേറ്റിവിറ്റി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം ഗൈസ്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാണ് നമ്മുടെ ആന്ധ്രവിശേഷങ്ങൾ അറിയാനാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമ്മുടെ ഓരോരോ സ്ട്രെങ്ത്. ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.